ഗൈസ്, റൈഡ് വിത്ത് ജെന്ന ഡേ 8 ആണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ കാസർഗോഡാണ് ഇന്ന് ലക്ഷ്യമായിട്ട് വെച്ചേക്കുന്നത്. ഇന്നലെ നമ്മളായിട്ട് ഈ ഒരു പമ്പിലാണ് സ്റ്റേ ചെയ്തത്. അതായത് സൈക്കിളായിരുന്നു തന്നെ നമുക്കൊന്ന് ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യണം, കാരണം ഇപ്പോൾ അത്യാവശ്യം നല്ല കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ ലൂബും അതുപോലെ തന്നെ ക്ലീനും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. പിന്നെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് കാട്ടിത്തരാം. നമ്മളീ ആദ്യം ഒരു ടൂത്ത് ബ്രഷും അതുപോലെ തന്നെ ഡീസൽ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം ക്ലീൻ ചെയ്യണം. കാരണം നമ്മളിത് കാസർഗോഡ്ക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു ചെറിയ ചായക്കടയിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ മുട്ടയും ചായയും മാത്രം. ജെന്നയ്ക്ക് മുട്ടയൊന്നും കൊടുത്തിട്ട് കഴിച്ചിട്ടില്ല, ഇന്ന് ഫുഡൊന്നും ആൾ കഴിച്ചില്ല. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കഴിക്കായിരിക്കും. എന്താ അടി ഫുഡ് കഴിക്കാത്ത? എന്താണ് ആകെ ഒഴുക്കായിട്ടോ? അത് നോക്കിയേ, നമ്മളെ ഫ്രണ്ടിൻ്റെ ഒരു വീട്ടിലെന്ന് പറഞ്ഞു. അന്ന് ഞാൻ കുറച്ച് അഴിച്ചു വിട്ടായിരുന്നു. അവിടെ നിന്നാണ് അഴുക്ക് കയറിയത്. പിന്നെ റോഡിലെ പൊടി. അപ്പോൾ സ്പോട്ട് ഓൺ ചെയ്തേക്കണ കാരണം അങ്ങനെ കുളിപ്പിക്കാനും പറ്റില്ല. എന്തായാലും നാളെ നമുക്ക് എന്തായാലും കുളിപ്പിക്കാൻ നോക്കാം. നാളെ എന്നെ വെളുപ്പിച്ചെടുക്കും മോളെ, വെളുപ്പിച്ചെടുക്കും. നമ്മൾ ഇന്ന് മോർണിംഗ് ടൈമിൽ നമ്മൾ റെസ്റ്റ് ചെയ്തത് ഈ അമ്പലത്തിലാണ്. ഇവിടെ ഒരു അടിപൊളി കുളമാണ്, അത് കാണിച്ചുതരാം. ഇതാണ് കുളം. എന്തു ഭംഗിയാന്ന് നോക്കി കാണാം. വെള്ളത്തിൽ മോശമാണ്, വലിയ മീനൊക്കെ കാണാം കേട്ടോ. നോക്കിയാൽ കാണാം. ഓക്കെ, നമുക്ക് ബാക്ക് പോവാം. ജെന്ന അവിടെ നിൽപ്പുണ്ട്. ഇവിടെ ഫുള്ള് താങ്ങാൻ കഴിയങ്ങളാണ്. ഞങ്ങളെ പിന്നെ നൈറ്റും ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ സ്റ്റേ ചെയ്യാൻ പോണേ. ഇപ്പോൾ നമ്മൾ ബേക്കൽ കോട്ടയിലേക്കാണ് പോകാൻ പോണേ. അപ്പോൾ നൈറ്റ് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സൈക്കിൾ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്, ജെന്നയും റെഡിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വിട്ടാലോ. ജെന്നേനെ ഇപ്പോൾ കയറ്റണല്ലോ കേട്ടോ. ജെന്നാണ് റോഡെത്തിയിട്ട് കയറ്റണുള്ളൂ. ഇവിടെ മണ്ണ് കുഴ മണ്ണാണ്. ഓക്കെ അല്ലേ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, അമ്പലത്തിൽ ഇറങ്ങി ബേക്കൽ കോട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് അത്യാവശ്യം കിലോമീറ്ററൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് പ്രത്യേകം ഇവിടെ തന്നെ വന്ന് സ്റ്റേ ചെയ്യാനുണ്ടോ. കാരണം അവിടെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സ്റ്റേ ചെയ്യാനായിട്ട്. ഇതുകൊണ്ട് തന്നെ അവിടെ സ്റ്റേ ചെയ്യാൻ നമ്മളെ എന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അലക്കിട്ട് പോകണം. ഈ റോഡ് വഴി നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര കിട്ടിലോട്ടാണ് നടക്കുന്നത്. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. മലയൊക്കെ ഇങ്ങനെ ഇടിച്ച് ആയിട്ട് കാണാം. ഒരു പ്രത്യേക വ്യൂ ആണ് ഈ കളറും. ഈവനിങ് ടൈമിൽ വരാം നമുക്ക് എന്തായാലും. അപ്പൊ നോക്കാം എന്റെ വ്യൂ എന്താണെന്ന്. ഇവരെല്ലാവരും അടുത്തോളം പോയിട്ട് കേറാൻ പറ്റാതെ തിരിച്ചു വരണവരാണ്ട. ഇവിടെ കറക്റ്റ് എന്തോ ടൈമർ വെച്ചേക്കാന്നൊക്കെയാണ് പറയണേ. കറക്റ്റ് 5:00 എന്ത് പറഞ്ഞിട്ടും രക്ഷയില്ല. ഈ ടെമ്പിള് വരെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് വരുള്ളൂ കയറാനായിട്ട്. നമുക്ക് എന്തായാലും മൊത്തത്തിലൊന്ന് ചുറ്റി കറങ്ങാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളേ ഇന്നലെ സ്റ്റേ ചെയ്ത പമ്പിൻ്റെ അടുത്തുള്ളവരാണ്ട. നമ്മളിവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞ എല്ലാവരും പയ്യന്നൂരാരാ. അപ്പോൾ പരിചയപ്പെടുത്തി. രഘു, പ്രദീപൻ, ധനോഷ്. നമ്മൾ ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്ത പമ്പിൻ്റെ അടുത്ത്, അതായത് പയ്യന്നൂർ അടുത്തുള്ളവരാണ് എല്ലാവരും. നമ്മളിവിടെ കോട്ടയിൽ വന്നപ്പോഴാണ് എല്ലാവരും പരിചയപ്പെട്ട്. ജനത ഇവിടെ താഴെയുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് കോട്ടയിലേക്ക് ഇവിടെ നടക്കണ്ട. ജനത നടക്കണം. ഞാൻ അങ്ങനെ എടുത്ത് ചാടിക്കളയൊന്നുമില്ല കേട്ടോ. ജനക്ക് എന്നെക്കാൾ ഒരുക്കത്തെ കണ്ട്രോളാണ്. നിങ്ങൾക്ക് അറിയാം ആ സൈക്കിളിൻ്റെ ആ ചെറിയ സ്റ്റാൻഡിൽ അങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൽ കൂടി ഈസി ആയിട്ട് നടക്കും. ഐ കോൺഫിഡൻസ് എനിക്കും ഉണ്ട്. യാ ഗുഡ് ഗേൾ. കണ്ടല്ലോ, അതാണ് ജെന. അപ്പോൾ നമ്മൾ കോട്ടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി അടുത്ത സ്ഥലം പിടിക്കണം. ഇന്ന് ഭയങ്കര ലോങ് ജേണി ആയിരുന്നു കേട്ടോ. കാരണം അവർ സേഫ് ആയിട്ട് സ്ഥലം കിട്ടിയതുകൊണ്ടാണ് ഇത്രയും ലോങ് ട്രാവൽ ചെയ്തത്. അപ്പോൾ നൈറ്റ് റൈഡാണ് തുടങ്ങി. ഇപ്പോൾ കുഴപ്പമില്ല, ഇവിടെ കിടന്ന് ഉറങ്ങാനൊക്കെ സെറ്റായി. അത് എന്താ പേടിയായി. ആദ്യ ദിവസം ഒന്നും ഉറങ്ങില്ലായിരുന്നു കിടന്ന്, ജസ്റ്റ് കിടക്കും അപ്പം തന്നെ എണീക്കും അങ്ങനെയായിരുന്നു.
സൺസെറ്റിന്റെ വൈബ് പിടിക്കാന്ന് പറഞ്ഞ അതേ സ്ഥലമുണ്ടാ. എത്തിയപ്പോ പാതിരാത്രിയായി, ഏകദേശം 12 ആവാനായിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പ ഇനി ഏകദേശം ഒരു 2-3 കിലോമീറ്റർ കൂടി ഉള്ളു എന്ന് വിശ്വസിക്കുന്നു. കറക്റ്റ് അറിയില്ല, ഒരൈഡിയ ഇല്ല. അങ്ങനെ ഫൈനലി നമ്മ തിരിച്ചെത്തിട്ടാ. സമയം ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് ലേറ്റായി, എന്നാലും നമ്മ കറക്റ്റ് എത്തിയിട്ടുണ്ട്. അത്രയും പ്രതീക്ഷയില്ലടാ. അല്ലേ മിസ്, കിലോമീറ്റർ നോക്കുമ്പോൾ അധികം ഇല്ല, 10-40 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ ഫുൾ എലവേഷനും റോഡ് പണിയും കാരണം നമുക്ക് ഒരുപാട് ടൈം എടുത്ത് ഇങ്ങോട്ട് എത്താനായിട്ട്. ഓക്കെ, ഫൈനലി അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ സ്റ്റേ അപ്പോൾ ഇവിടെ കൂടെയുണ്ടോ? അപ്പോൾ ഓക്കെ ബൈ. ഡേ 8 ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഓക്കെ ബൈ ബൈ.